Welcome back to Richu's Creation. Hi friends, Assalamualaikum. ഇന്ന് റിച്ചുസിൻ്റെ ബർത്ത്ഡേയുടെ കുറച്ച് വീഡിയോസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണേ, ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ വീഡിയോ ഒക്കെ പോകുന്നതിന് മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷന് വേണ്ടി പ്രസ് ചെയ്യണേ. ജൂൺ 9 റിച്ചുസിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ തലേ ദിവസം രാത്രി തന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് ക്രംബ് കോട്ടിംഗ് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചു. പിറ്റേന്ന് രാവിലെ എടുത്തിട്ടാണ് പിന്നെ അതിൻ്റെ ഡെക്കറേഷൻ വർക്കൊക്കെ ചെയ്തെടുത്തത്. 2-tier കേക്കാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ക്രംബ് കോട്ടിങ്ങൊക്കെ ചെയ്ത് വെച്ചു. അപ്പോൾ ഇതാ പിറ്റേന്ന് രാവിലെ ചായക്ക് പുട്ടും കടലക്കറിയാണ്. ഉമ്മ പുട്ടും കടലക്കറിയൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ വേഗം ചായ കുടിച്ചിട്ട് കേക്കിൻ്റെ ഡെക്കറേഷൻ ചെയ്യാൻ നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ പ്രിപ്പറേഷനിലൊക്കെ. അപ്പോൾ ഇതാ കേക്കിൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇതിൽ കാണിക്കുന്നില്ല, അത് അടുത്ത വീഡിയോയിലിടാം ഇൻഷാല്ലാ. അപ്പോൾ കേക്ക് റെഡിയാക്കിയിട്ട് പിന്നെ ഫ്രിഡ്ജിലോട്ടാണ് വെച്ചു. അപ്പോൾ ഇതാ ഇവിടെ ബിരിയാണിക്കുള്ളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബിരിയാണിയിൽ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടെടുത്ത് റെഡിയാക്കുകയാണ്. അപ്പോൾ താത്ത ഇവിടെ ചിക്കൻ മസാല പുരട്ടുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് അവൾ മസാല പുരട്ടുന്നത്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അവൾ ഓയിലൊന്നും ഒഴിക്കില്ല എന്നാണ് പറഞ്ഞത്. ഇനി ഇത് 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ബിരിയാണിയിലേക്കുള്ള ചിക്കനാണ് ഈ പൊരിച്ചെടുക്കുന്നത്. ചിക്കൻ പൊരിച്ചിട്ടാണ് ബിരിയാണി വെക്കുന്നത്. അപ്പോൾ പൊരിച്ച ചിക്കൻ ഇട്ടിട്ട് മസാലയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചോറ് വേവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ബിരിയാണിക്കുള്ള ചോറ് വേവുന്ന ടൈം കൊണ്ട് തൈര് സാലഡ് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. ഇനി ഇത് കുറച്ച് ടൈം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഒന്ന് തണുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആവും. പണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബിരിയാണിയിലേക്കുള്ള ചോറ് ഇവിടെ റെഡിയായി. അപ്പോൾ മസാലയുടെ മുകളിലേക്ക് കുറച്ച് ചോറിട്ട് കൊടുത്തു, പിന്നെ അടിപരിപ്പ് മുന്തിരി അതിന് മുകളിലിട്ടു. അങ്ങനെ ചോറെല്ലാം ഇട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്തെടുത്ത് പിന്നെ ചോറ് ദമ്മിട്ട് വെച്ചു. അപ്പോൾ 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാതെയാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിൽ മസാല തേച്ച് വെച്ചപ്പോൾ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരുന്നു. പിന്നെ ചിക്കനിലുള്ള നെയ്യും എല്ലാം കൂടി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ഓയിലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ജോലികളും കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കുളിച്ച് ഫ്രഷായി നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കേക്കൊക്കെ മുറിച്ചു. അപ്പോൾ ഇവിടെ മക്കളൊക്കെ എല്ലാവരും ഉണ്ട്, അനിയത്തിൻ്റെയും ജ്യേഷ്ഠത്തിൻ്റെയും ഒക്കെ കുട്ടികൾ. ഞങ്ങൾ വീട്ടിലൊന്ന് ഒരുമിച്ച് കൂടിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ എന്നാൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാം, ഒരു കേക്കൊക്കെ മുറിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെറിയൊരു പരിപാടി ആക്കിയെന്നുള്ളൂ. അപ്പോൾ അവൾക്ക് ഈ ബർത്ത്ഡേക്ക് അവളെ ഉപ്പച്ചി കൂടെ ഉണ്ടാവണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കൊറോണ കൊണ്ട് തന്നെ അവളെ ഉപ്പച്ചിക്ക് നാട്ടിൽ വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇനി അവൾക്ക് സങ്കടം വേണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു പരിപാടി ഞങ്ങൾ ഉണ്ടാക്കിയെന്നുള്ളൂ. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് അവൾ ആശിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ മക്കളെല്ലാവരും കേക്കൊക്കെ കഴിച്ചു. എല്ലാവർക്കും കേക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു. റെഡ് വെൽവെറ്റ് കേക്കാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ കേക്കിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിലിടാം. അപ്പോൾ ആശി ഇത് അവൻ്റെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവൻ എന്തൊക്കെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് കൊടുക്കുകയാണ്. പിന്നൊരു ചെറിയ കമ്മൽ ഗിഫ്റ്റായിട്ട് അവൾക്ക് വാങ്ങി കൊടുത്തു. പിന്നെ ഡ്രസ്സും വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ കേക്ക് മുറിക്കലും ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവരും ഇരുന്നു. ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചു, ടേബിൾ മേൽ സെറ്റ് ചെയ്തു.
അപ്പം മക്കളൊക്കെ എല്ലാവരും ആദ്യം ഭക്ഷണം കഴിക്കായിരുന്നു, പിന്നെ ഞങ്ങളെല്ലാവരും കഴിച്ചു. അപ്പം ചിക്കൻ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും അച്ചാറും തൈര് സാലഡും ആണ് ഉണ്ടാക്കിയത്. അപ്പം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം വൈകുന്നേരത്തെ ചായക്ക് പറഞ്ഞിട്ട് താത്താൻ്റെ വക നെയ്യപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ നെയ്യപ്പം ഉണ്ടാക്കണേ. നെയ്യപ്പൊക്കെ പൊരിച്ചെടുത്തതിന് ശേഷം ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ ബർത്ത്ഡേ ബ്ലോഗ് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിചാരിക്കണേ. ഇഷ്ടപ്പെട്ടാൽ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.